പ്രിയപ്പെട്ട വിശിഷ്ട വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്നിവിടെ പ്രതിപാദിക്കുന്ന വിഷയം എന്റെ കുട്ടനാട് എന്റെ പ്രതീക്ഷകൾ എന്നതാണ്. കേരളത്തിനെ വാനോളം വിളിച്ചോതുന്ന വയലേലുള്ള നാട്, ധാരാളം ജലം, മണ്ണ്, വാഴ തുടങ്ങിയവയാൽ സമ്പന്നമായ അനുഗ്രഹീതമായ നാട്, കാലാനുസൃതമായ കൃഷി രീതികളാൽ കേരളത്തിന്റെ നെല്ലറയായി മാറിയ കുട്ടനാട്, വിളവെടുപ്പിനായി പൂർത്തിയായ സ്വർണ്ണ കതിരുകളായി നിറഞ്ഞ വയലേലകൾ എത്രയെത്ര ടൂറിസ്റ്റുകളെയാണ് ഇവിടെ എത്തിക്കുന്നത്. കേരളത്തിന്റെ ടൂറിസം വരുമാനത്തിൽ കുട്ടനാടും നമ്മുടെ പുഴകളും തോടുകളും നൽകുന്ന പങ്ക് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. പ്രകൃതി ഭംഗി കണ്ണിഞ്ഞു നൽകിയ ശാന്തസുന്ദരമായ നാട്, എല്ലാ മതങ്ങളെയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയും ഭാരതത്തിന് തന്നെ മാതൃകയാവുകയും മതേതരത്വം എന്ന സങ്കല്പത്തെ വാനോളം ഉയർത്തിക്കാട്ടുകയും ചെയ്ത നമ്മുടെ നാട്, മതത്തിലിതരത്വമാണ് സഹോദരത്തിനും മനുഷ്യത്വത്തിനും വില നൽകുന്ന നമ്മുടെ സ്നേഹത്തെയും കൂട്ടായ്മയും ഉയർത്തിക്കാട്ടുന്ന ലോക പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളിയും ചമ്പക്കുളം മൂല വള്ളംകളിയും ഇതിന് പര്യാപ്തങ്ങളാണ്. ലോക പ്രശസ്തമായ എടത്തുവ പള്ളിയും അമ്പലപ്പുഴ ക്ഷേത്രവും കുട്ടനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഒരു കുട്ടനാട്ടുകാരൻ എന്ന രീതിയിൽ എനിക്ക് അഭിമാനമാണ്. എന്നിരിക്കലും ഇന്നത്തെ കുട്ടനാടിന്റെ അവസ്ഥ പരമദയനീയമാണ്. വെള്ളം വെള്ളം സർവത്ര വെള്ളം, തുള്ളി കുടിക്കാൻ ഇല്ലത്രേ എന്ന കവിവാക്യത്തെ ഓർമ്മപ്പെടുത്തിയ വിധം കടുത്തപ്പം വെള്ളത്തിലും കുടിനീരിനായി കേഴുന്ന കുട്ടനാട്ടിലെ ജനത ദയനീയതയുടെ മൂർത്തി ഭാവമാണ്. അനധികൃതമായ നിലനികത്തലും തോടുകളും പുഴകളും നികത്തുന്നതും ഇന്ന് സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ്. കോടികൾ ചിലവഴിച്ച് നമ്മുടെ നാടിനെ സുന്ദരമാക്കുവാനുള്ള വഴികൾ ആലോചിക്കുന്നുണ്ടെങ്കിലും കൃത്യമായ പദ്ധതികൾ ഇല്ലാത്തത് കൊണ്ട് അത് പാഴായി പോകുന്നു. ഏതൊരു സാംക്രമിക രോഗമെടുത്താലും ആദ്യമത് ആലപ്പുഴയിലും പ്രത്യേകിച്ച് കുട്ടനാട്ടിലുമാണ് ആദ്യം കണ്ടുവരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അനധികൃതമായ പുഴകളും തോടുകളും നികത്തുന്നതും കുടിയേറുന്നതും ശക്തമായ നടപടികൾ എടുക്കുവാനുള്ള വ്യവസ്ഥകൾ ഉണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കുവാൻ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിനും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും കഴിയുന്നില്ല എന്നുള്ളത് ഖേദകരമായ ഒരു വസ്തുതയാണ്. നമ്മുടെ പുഴകളും തോടുകളും മലിനമാക്കുന്നതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കുവാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾക്ക് സാധിക്കണം. അവരെ അതിന് പ്രേരിപ്പിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളാണ്. നിങ്ങൾക്കത് കഴിയണം. കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കുട്ടനാട് തകർന്നടിയുന്ന കാലം വിദൂരമല്ല. മൂന്ന് പ്രളയങ്ങൾ തകർത്തെറിഞ്ഞ നമ്മുടെ കുട്ടനാടിന് പ്രകൃതി അതിന്റെ അവസാന മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ കുട്ടനാട് എന്നുള്ളത് വരും തലമുറകൾക്ക് വെറും ചരിത്രമായി മാറും. ഇല്ല, കാലം എന്തിനും ഒരു അവസാനം കണ്ടുവെക്കും. മാറ്റം അത് കാലോചിതമാണ്. നമ്മുടെ സുന്ദരമായ കുട്ടനാടിനെ ഇന്നത്തെ ഈ മൃതാവസ്ഥയിൽ നിന്നും ഭാരതം പോലും മാതൃകയാക്കുന്ന അതിന്റെ ബാല്യകാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഉതകുന്ന ഒരു സ്വപ്ന സംഘത്തെ നമ്മുടെ യുവാക്കൾക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. നന്ദി. നമസ്കാരം.